കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ പ്രയാസമായിരുന്ന ആ കുട്ടി നാലാമത്തെ വയസ്സിലാണ് ആദ്യമായി സംസാരിച്ചു തുടങ്ങുന്നത്. 16 സൂറിച്ചിലെ പോളിടെക്നിക്കിലേക്ക് നടന്ന എൻട്രൻസിൽ പരാജയപ്പെട്ടു. യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പഠനത്തിലെ പിന്നോക്കാവസ്ഥ കാരണം പഠനം നിർത്തേണ്ട അവസ്ഥ വന്നെങ്കിലും കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അച്ഛൻ്റെ മരണസമയത്ത് മകൻ ജീവിതത്തിലെ കനത്ത പരാജയമാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പഠനം കഴിഞ്ഞു, എന്ത് ചെയ്യണമെന്നറിയാതെ അലഞ്ഞു നടന്നു. പിന്നീട് 2 ഇൻഷുറൻസ് ഏജൻ്റായി കറങ്ങി നടന്നു. ശേഷം പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റൻ്റ് നൽകുന്ന ഒരു കമ്പനി ഓഫീസിൽ ജോലി നോക്കി. ഇതേ വ്യക്തിയാണ് 1921 ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയത്. ആപേക്ഷികതാ സിദ്ധാന്തം അടക്കം ഭൗതികശാസ്ത്രത്തിലെയും ഗണിതശാസ്ത്രത്തിലെയും പല സിദ്ധാന്തങ്ങളുടെയും ഉപജ്ഞാതാവായ സാക്ഷാൽ ഐൻസ്റ്റീൻ ആയിരുന്നു ആ കുട്ടി.